ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം എട്ട് നോമ്പിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കാം പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന അഗാധമായ എളിമയെപ്പറ്റി. എളിമയുള്ളവർക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എളിമയുള്ളവർക്ക് ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ കന്യകാ മറിയം. എളിമപ്പെട്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മ തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസ്യം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന പരിശുദ്ധ അമ്മ. ഈ ശൂന്യമാക്കലിലൂടെയാണ് ദൈവത്തിൻ്റെ ദാസിയായി തീരുക. എളിമയാണ് വിശുദ്ധിയിലേക്കുള്ള വഴിയെന്ന് അമ്മ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ ഓഗസ്റ്റ് 15, 2021 സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം പറയുകയുണ്ട്. ദൈവത്തെ ആകർഷിച്ച മറിയത്തിൻ്റെ താഴ്മയെപ്പറ്റി. മറിയം ദൈവത്തിൽ ആനന്ദിക്കുന്നു, കാരണം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ലൂക്ക 1:47-48 തിരുവചനങ്ങൾ. താഴ്മയാണ് മറിയത്തിൻ്റെ രഹസ്യം. എളിമയാണ് ദൈവത്തിൻ്റെ നോട്ടം അവളിലേക്ക് ആകർഷിച്ചത്. സ്നേഹമുള്ളവരുടെ, വിശുദ്ധരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും എളിമയെന്ന ഈ വലിയൊരു പുണ്യം. വിശുദ്ധ ഫ്രാൻസിസിയുടെ ജീവിതം, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം ഒക്കെ നമുക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. എളിമയാണ് എല്ലാവരെയും വിശുദ്ധിയിലേക്ക് നയിക്കുക. ഒത്തിരി ആത്മാക്കളെ നേടിയെടുത്ത വിശ്വ ഫ്രാൻസിസ് സേവർ തൻ്റെ മരണത്തെ തൊട്ടു മുൻപ് പറയുക ഇപ്രകാരമാണ്: ഈ ലോകത്തിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപങ്ങൾ മാത്രമാണ്. കർത്താവെ, നീ എന്നോട് ക്ഷമിക്കണമേ എന്ന്. എത്ര എളിമയുള്ള വാക്കുകളാണ് ഈ വിശുദ്ധൻ്റെ. മാതാവിൻ്റെ മക്കളായ നാം അമ്മയെ അനുകരിച്ച് എളിമയുള്ളവരാകാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ വിളനിറമായ മറിയമേ, എളിമ എന്ന പുണ്യം അഭ്യസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ആവേ മരിയാ.